ഹായ് ഓൾ, ദിസ് ഈസ് മീര. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹൈസ്കൂൾ മാക്സ് പി എസ് സി. ഇന്നത്തെ വീഡിയോയിൽ കേറ്റഡ് കാറ്റഗറി 1 2019 ജൂണിൽ നടന്ന പരീക്ഷയിലെ കണക്ക് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ 30 ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ 15 ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് പാർട്ടാണ്. ബാക്കി 15 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ദ യൂണിറ്റ്സ് ഡിജിറ്റ് ഇൻ ദ പ്രൊഡക്റ്റ് ഓഫ് 1+6, 1+16 ഇൻറ്റു 1+26 ഇൻറ്റു 1+36 ഇൻറ്റു 1+46. അതായത് 1+6 ഇൻറ്റു 1+16 ഇൻറ്റു 1+26 ഇൻറ്റു 1+36 ഇൻറ്റു 1+46. ഇതിൻ്റെ ഗുണനഫലത്തിലെ 1 സ്ഥാനത്തെ അക്കമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈസിയാണ് ചെയ്യാൻ. 1+6, 1+16, 1+26. അപ്പം 6, 16, 26, 36, 46. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് 1 സ്ഥാനത്തെ എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ഇവിടെ നോക്കിയാൽ 6+1, 7, അതായിരിക്കും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. മറ്റൊരു ക്വസ്റ്റ്യൻ പറയാം: 1+5 × 1+15 × 1+25 × 1+35 × 1+45. ഇതിൻ്റെ ഗുണനഫലത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അല്ലെ 1 സ്ഥാനത്തെ അക്കം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5+1, 6, 6 ആയിരിക്കും വരിക. ഇവിടെ തന്നെയെല്ലാം 4, 14, 24, 34, 34, 44 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിലോ 4+1, 5, 5 ആയിരിക്കും ആൻസർ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു പാറ്റേണിൽ ഇനി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഈസി മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടെത്താം. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഇൻ ദ ഫിഗർ ആംഗിൾ PXR = 68° ആംഗിൾ SXQ = 59° ആൻഡ് ആംഗിൾ PXS = 92°. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ QXR? അതായത് ചിത്രത്തിൽ ആംഗിൾ PXR 68, SSQ 59, PXS 92 ആയാൽ ആംഗിൾ QXR എത്ര? അപ്പം നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പറയാം. PXR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? PXR ഇത്രയത്തിൻ്റെ അളവാണ് തന്നിരിക്കുന്നത്, എത്ര? 68. ഇനി SSQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, SXQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയത്തിൻ്റെ അളവാണ് ഈ തന്നിരിക്കുന്നത്, 59. ഇനി PXS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോട്ടലും കൂടെ ഉള്ള അളവ് 92 തന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നാൽ ചെയ്യേണ്ടത് ഇത് തമ്മിൽ ആഡ് ചെയ്യുക. ഈ തന്നിരിക്കുന്ന അളവുകളുണ്ടല്ലോ, 68, 59 കൂടെ ആഡ് ചെയ്യുക. ഇവിടെ 7 വന്നു, ഇവിടെ 12, 127 വരും ടോട്ടല്. ഈ 127 നിന്നും ഈ വന്നിരിക്കുന്ന 92 മൈനസ് ചെയ്യുക. 7 × 2 = 5, 12 × 9 = 3, 35°. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇത് തമ്മിൽ ആഡ് ചെയ്യുക, അതിൽ നിന്നും ഈ 92 മൈനസ് ചെയ്യുക. ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് 92 മൈനസ് ചെയ്യുക. അതെന്താണെന്ന് പറയാം. ഇവിടെ നോക്കിയേ, ഇതിനെ എ എന്ന് കൊടുക്കാം, ഇത് ബി എന്ന് കൊടുക്കാം, ഇത് സി എന്ന് കൊടുത്തു. ഇതാണ് നമ്മുടെ ആംഗിളുകൾ. ഇനി ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് എന്നെല്ലാമാണ്? ഒന്ന് ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പം ഇത് ഇത്രയെന്നല്ലേ പറയുന്നത്. അപ്പം A+B എന്ന് പറയുന്നത് 68. അടുത്തത് B+C എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, B+C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 59. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പം A+B, B+B+C = 68+59 എന്ന് വരും. ഇത് 127 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ തന്നിരിക്കുന്ന ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ A+B+C ആണ്. A+B+C ആണ്. അപ്പം നോക്കിയേ, ഇത്രയത്തിൽ നിന്നും, അതായത് ഈ ടോട്ടൽ 127 നിന്നും ഈ 92 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എന്താണ്? ഇത്രയും പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന എന്താണ്? ഈ ബി ആണ്. അപ്പോൾ ഇത്രയൊന്നും ചിന്തിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ആഡ് ചെയ്യുക, ആ കിട്ടുന്ന വാല്യൂ ഈ 92 മൈനസ് ചെയ്യുക, അതായിരിക്കും ഈ നടുക്കത്തെ ഈ ഒരു ആംഗിളിൻ്റെ വാല്യൂ. നമ്പർ 3: വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ 14013 ഈസ് ഡിവൈഡഡ് ബൈ 7? 14013 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണ്, 7 × 2 = 14, 20. 20 × 7 = 140. ബാക്കി വരുന്ന ഈ 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 7 = 7 വരും. കാരണം 7 × 2 = 14. അപ്പോൾ 13 × 7 മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആൻസർ, 6 ശിഷ്ടം വരിക. ഓപ്ഷൻ സി. 4th ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ വാല്യൂ ഓഫ്, അതായത് ഈ തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷനെ ലഘൂകരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഏത്? അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 1/7 അല്ലെ, 7 ൽ 1, 7 ൽ 2, 7 ൽ 3, അങ്ങനെ 7 ൽ 20 വരെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന സംഖ്യ വേണം. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക്, അതായത് ഛേദം എല്ലാം സെയിം ആണെങ്കിൽ ഛേദം എപ്പോഴും എന്താണ്? ബൈ 7 തന്നെ വരും. ഇനി മുകളിൽ എന്താ വരിക? 1+2+3+ ഇങ്ങനെ മുന്നോട്ട് പോയി 20 വരെ കണ്ടെത്തണം. അപ്പോൾ 1 തൊട്ട് തുടർച്ചയായിട്ടുള്ള 20 വരെയുള്ള എണ്ണസംഖ്യകളുടെ തുക,
അത് കണ്ടെത്തണം. എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഇക്വേഷൻ ഇതാണ്, എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു. ഇത്രയേ ഉള്ളൂ. ഇവിടെ എണ്ണൽ സംഖ്യ ഒന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന തുടർച്ചയായി 20 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഇൻറ്റു 20 അടുത്ത നമ്പർ 21/2. അതിൻ്റെ കൂടെ നോക്കിയാൽ താഴെ ഒരു 7 കൂടെ ഇല്ലേ, അതിവിടെ കൊടുത്തു. ഒന്നുകൂടെ പറയാം, മുകളിൽ ഒന്ന് തൊട്ട് തുടർച്ചയായിട്ട് 20 വരെയുള്ള സംഖ്യകളുടെ തുകയാണ്, എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇക്വേഷൻ, സമ്മിൻ്റെ ഇക്വേഷൻ ഇതാണ്, എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു. അതായത് ഈ 20 ഇൻറ്റു 20 അടുത്ത നമ്പർ ബൈ ടു. പിന്നെ ഇവിടെ ബൈ ഈ ഛേദം 7 ഉള്ളത് കൊണ്ട് അതിവിടെ 7 കൊടുത്തു. ഇവിടെ നോക്കിയേ, ഈ 20ഉം 2 കട്ട് ചെയ്യുമ്പോൾ 10 വന്നു. 7 ഇൻറ്റു 3 21, 3 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 30 വരും. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 5. ദ ഫിലിം ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി ഈസ് ദ ലൈഫ് സ്റ്റോറി ഓഫ്. ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി പ്രശസ്തമായ ഈ ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ്? യൂക്ലിഡ്, ശ്രീനിവാസ രാമാനുജൻ, റെനെ ദക്കാർത്തെ, പ്രശാന്ത ചന്ദ്ര മഹലനോബിയസ്. അപ്പം ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി എന്നുള്ളത് ശ്രീനിവാസ രാമാനുജൻ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അതായത് ശ്രീനിവാസ രാമാനുജൻ്റെ ജീവിതകഥയാണ് ഈ ഒരു അതിനെ ആധാരമാക്കിയുള്ള ചലച്ചിത്രമാണ് ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊഡക്റ്റ് ഓഫ് ടു സെയിം ഫ്രാക്ഷൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഭിന്നസംഖ്യയെ അതേ ഭിന്നസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ലഭിക്കാത്തതേത്? ഈ ഓപ്ഷനിൽ നിന്ന് എങ്ങനെ ഈസി ആയിട്ട് കണ്ടെത്താം? ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ വർഗം, അതായത് ഇപ്പോൾ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 സ്ക്വയർ എത്രയാണ്? 49. അല്ലെ, ആ രീതിയിൽ അല്ലാത്തത്, സ്ക്വയേഴ്സ് അല്ലാത്ത സംഖ്യ ഏതാണോ ആ ഓപ്ഷൻ ആയിരിക്കും റൈറ്റ്. നോക്കാം, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49 വന്നു. ഇവിടെ ഓപ്ഷൻ സിയിൽ 25 എന്ന് പറയുന്നത് 5 സ്ക്വയർ, പക്ഷേ 24 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഈ കേസിലെല്ലാം എന്താണ്? 4 ഇൻറ്റു 5 2 പ്രാവശ്യം, 4 ഇൻറ്റു 4 16, 5 ഇൻറ്റു 5 25. ഇവിടെ ഇത് തന്നെയല്ലേ, ഈ 6 5 2 times എഴുതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. അപ്പം ഇങ്ങനെ ഈസി ആയിട്ട് കണ്ടെത്താം. ഇവിടെ സ്ക്വയർ അല്ലാത്ത 24 ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഈസ് നോട്ട് ലൈങ് ബിറ്റ്വീൻ 1/4 and 3/4? താഴെ തന്നിരിക്കുന്നവയിൽ 4 1നും 4 3നും ഇടയിൽ അല്ലാത്ത സംഖ്യ ഇത്. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ ഫ്രാക്ഷനിൽ ഏതാണ് ഇതിനിടയിൽ വരാത്തത്? ഇപ്പം ഇവിടെ നോക്കി, ഇത് 4 3/4. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 0.25 ആണെന്നറിയാം, 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.75 ആണെന്നറിയാം. ഇതിനിടയിൽ വരാത്തതാണ് ചോദിക്കുന്നത്. ഇവിടെ നോക്കിയേ, അര എന്ന് പറയുമ്പോൾ 0.5 ആണ്, ഇതിനിടയിലല്ലേ വരുന്നത്. ഇനി ഈ ഒരു നമ്പറിൻ്റെ, അതായത് നമ്മൾ SSCRT ടെസ്റ്റ് ദശാംശ സംഖ്യകളുടെ ഭാഗത്ത് പറഞ്ഞൊരു കാര്യമാണ്, ചെറിയ അപ്പം നമ്മൾ SSCRT ടെക്സ്റ്റിൻ്റെ ദശാംശ സംഖ്യകളുടെ ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞ കാര്യമാണ്, കുറച്ച് വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം അതിനകത്ത്. അതായത് ഈ 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0.2 ആണ്. 10/2 എന്ന് പറഞ്ഞാൽ തന്നെ 2 ആണ്. അപ്പോൾ ഇത് 1/5 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. ഇനി അടുത്തത് ഈ 2/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ എത്ര വരും? 0.4. ഇനി അടുത്തത് 3/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ 0.2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3 × 2 = 6 ഇവിടെ പോയിൻറ്റ് വരും. ഇവിടെ നോക്കിയാൽ 0.4 എന്ന് പറയുന്നത് ഇതിനിടയിൽ വരും, 0.6 ഇവിടെ വരും. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? 5/6. ഈ 5/6 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും 50/6 എന്ന് എടുത്ത് നോക്കിയേ, ഇവിടെ 7 × 6 = 42 ആണ്, 8 × 6 = 48 വരും. അപ്പോൾ 0.8 എന്ന് വരും, ഇതിനേക്കാളും കൂടിപ്പോകും. അപ്പം ഇത്രയും ഓർത്താൽ മതി, ഹാഫിൻ്റെ വാല്യൂ 0.5 ആണ്, 0.2 ആണ് 5ൽ 1, 5ൽ 2 എന്ന് പറയുമ്പം 0.4 വരും, അടുത്ത 5ൽ 3 എന്ന് പറയുമ്പോൾ 0.6 വരും. അപ്പം ഇതിനിടയിൽ ഇല്ലാത്ത സംഖ്യ ഫ്രാക്ഷൻ 6/5 ആണ്. ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മാത്തമാറ്റീഷ്യൻസ് ഈസ് റിലേറ്റഡ് ടു ദ നമ്പർ 6174? 6 1 7 4 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ്? നീലകണ്ഠ സോമയാജി, പൈതഗോറസ്, ഭാസ്കരാചാര്യ, ദത്താത്രേയ, രാമചന്ദ്ര കാപ്രേക്കർ. ഓക്കെ, അപ്പം 6 1 7 4 എന്ന് പറഞ്ഞ സംഖ്യ തന്നെ കാപ്രിക്കൽ നമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ലേണിംഗ് ഓഫ് മാത്തമാറ്റിക്സ് ഓഫ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഈസ് നോട്ട് ട്രൂ? ഗണിതത്തിൽ പ്രതിഭാധനരായ വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, അവരുടെ പ്രായത്തിനനുസരിച്ച് വെല്ലുവിളി ഉയർത്തുന്ന ഗണിത പ്രശ്നങ്ങൾ നൽകുക, വിവിധ തലങ്ങളിൽ നടക്കുന്ന ഗണിത മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം നൽകുക, ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെ പഠനത്തിൽ സഹായിക്കാൻ അവസരം നൽകുക, സ്വയം പഠനത്തിന് കഴിവുള്ളതിനാൽ ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക. ഈ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലൊരു
ലോജിക്കില്ലാത്തത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. സ്വയം പഠനത്തിന് കഴിവുള്ളതിനാൽ ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക. അതൊരിക്കലും ചെയ്യേണ്ടാത്ത കാര്യമാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. പത്താമത്തെ ക്വസ്റ്റ്യൻ, 50 - 35 = 4. അപ്പം ഇതിൻ്റെ സോൾവ് ചെയ്തതിൻ്റെ വാല്യൂ ഏതെന്ന് കണ്ടെത്തുക. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ചെയ്യേണ്ടത്, ഇവിടെ നോക്കി, ഇത് രണ്ടും മൈനസ് ആണ്, ഇത് പോസിറ്റീവ് നമ്പറാണ്. അപ്പം നമുക്ക് ആദ്യം ഈ മൈനസിനെ ഇത് കോമൺ ആയിട്ട് എടുത്തിട്ട് ഈ നമ്പർ തമ്മിൽ ആഡ് ചെയ്യുക. മൈനസിനെ ഇവിടെ കോമൺ ആയിട്ട് എടുത്തിട്ട് ഈ നമ്പർ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പം നോക്കി, 35 + 4 39 വരും. ഇനി മുക്കാലും കാലും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും എത്രയാണ്? 1. അപ്പം 39 + 1 = 40 ഇവിടെ. അപ്പം 40 ഇത് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ. ഇനി എന്ത് ചെയ്യണം? ഈ 50 - 40 മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് 10 ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി. ഇനി നിങ്ങൾ 50 - 35 = 3/4 കുറച്ചിട്ട് അതിൽ നിന്ന് 4 കുറച്ചാലും നമുക്ക് 10 തന്നെ കിട്ടും. പക്ഷെ അതിൽ ഈസി എന്താണ്? ഈ മൈനസ് ഉള്ളതിൻ്റെ മൈനസ് എല്ലാം മാറിയിട്ട് ആ നമ്പറെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പം 40 കിട്ടി. പിന്നീട് ഈ പോസിറ്റീവ് നമ്പറും ആ നെഗറ്റീവ് നമ്പറും മൈനസ് ചെയ്താൽ മതി, 10 ആൻസർ. 11th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർസ് ഈസ് നോട്ട് റിലേറ്റഡ് ടു മാത്തമാറ്റിക്സ് ലേണിംഗ് ഇൻ പ്രൈമറി ക്ലാസ്സസ്? പ്രൈമറി ക്ലാസ്സുകളിൽ ഗണിത പഠനത്തിന് പ്രയോജനകരമല്ലാത്ത സോഫ്റ്റ്വെയർ ഏതാണ്? സെലസ്റ്റിയ, ജെ ഫ്രാക്ഷൻ ലാബ്, കിക്ക്, ജിയോജിബ്ര. ഓപ്ഷൻ എ, സെലസ്റ്റിയ ആണ് ആൻസർ. പ്രൈമറി ക്ലാസ്സുകളിൽ ഗണിത പഠനത്തിന് പ്രയോജനകരം അല്ലാത്ത സോഫ്റ്റ്വെയർ സെലസ്റ്റിയ. ക്വസ്റ്റ്യൻ നമ്പർ 12, ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 100 and 300 വിച്ച് ആർ ഡിവിസിബിൾ ബൈ 7? 100 and 300 ഇടയിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട്? ഇതെങ്ങനെയാ കണ്ടെത്തുക? ഫസ്റ്റ് നമ്മൾ ഈ 100 and 7 കൊണ്ട് ഹരിച്ചു നോക്കുക. ഇവിടെ 10 7 വന്നു, 3 വന്നു, 30 വന്നു. 7 × 4 = 28. ഇത്രയും മതി, നമുക്ക് ഈ 14 മതി. ഓക്കെ, അടുത്തത് 300 and 300 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യം 7 × 4 = 28 വന്നു, 2 വന്നു 0. 7 × 2 = 14. 7 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതലായി പോകും. അപ്പം നമുക്കിവിടെ 42 കിട്ടി. ഇത്രയും മതി. ഇനി എന്ത് ചെയ്യണം? ഈ 42 - 14 മൈനസ് ചെയ്യുക. അപ്പം ഇവിടെ 8 വന്നു 2 = 28. അപ്പം 100 and 300 ഇടയിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന 28 സംഖ്യകളുണ്ട്. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് 31st January 2019 ഈസ് തേഴ്സ്ഡേ, ദെൻ 1st March 2019 വിൽ ബി. അതായത് 2019 January 31 വ്യാഴാഴ്ചയാണ് എങ്കിൽ 2019 March 1 ഏത് ദിവസം? അപ്പം നോക്കാം, നമ്മുടെ വർഷം എന്ന് പറയുമ്പോൾ തന്നെ 2019 February ഇത് വരുന്നുണ്ട്. പക്ഷേ 2019 ഒരു ലീപ്പ് ഇയർ ആണോ? അല്ല, ലീപ്പ് ഇയർ അല്ല. അതായത് ഫെബ്രുവരിയിൽ 29 ദിവസം, അല്ലെങ്കിൽ 28 ദിവസമേ ഉള്ളൂ 2019. അതായത് ഈ 19 - 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടും. അങ്ങനെയാണ് ലീപ്പ് ഇയർ കണ്ടെത്തുന്നത്. ഓക്കെ, ഇവിടെ January 31 നമുക്ക് തന്നിരിക്കുന്നത്, വ്യാഴം തന്നിട്ടുണ്ട്, തേഴ്സ്ഡേ ആണ് January 31. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ 31 കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എന്നാണ്, February 1, അതൊരു വെള്ളിയാണ്. ഈ February 1 തന്നെയായിരിക്കും എന്ത്, March 1 വരാൻ പോകുന്നത്. March 1 ഒരു വെള്ളിയായിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. അതെന്താണെന്ന് പറയാം. ഏതൊരു മാസം എടുത്താലും 1 കഴിഞ്ഞിട്ട് 7 + 1 = 8, പിന്നീട് 15, പിന്നീട് 22, പിന്നീട് 29. ഈ താഴോട്ട് വരുന്ന ഇത്രയും ഡേറ്റുകൾ എന്തായിരിക്കും? ഇതും തിങ്കളാണെങ്കിൽ ഇതെല്ലാം തിങ്കള്, കാരണം ആഴ്ചയിൽ 7 ദിവസമേ ഉള്ളൂ. ഫെബ്രുവരിയുടെ കേസിൽ 28 ദിവസമേ ഉള്ളൂ. 1 താഴെയായിട്ട് വരുന്ന 29 എന്ന് പറഞ്ഞാൽ അടുത്ത മാസം March 1. അതുകൊണ്ടാണ് പറഞ്ഞാൽ February 1 ഏത് ദിവസമാണ്, അത് തന്നെ ആയിരിക്കും March 1. ഒന്നുകൂടി പറയാം, 2019 January 31 വ്യാഴം തന്നിട്ടുണ്ട്. അപ്പം നമ്മളിനി ഫെബ്രുവരി കഴിഞ്ഞിട്ട് മാർച്ചാണ് വരുന്നത്. അപ്പം ഫെബ്രുവരി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇത് ലീപ്പ് ഇയർ ആണോ, അതിവർഷമാണോ നോക്കണം. അപ്പം 2019 - 4 കൊണ്ട് ഡിവൈഡ് നിശേഷം ഹരിക്കാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് ഇത് ലീപ്പ് ഇയർ അല്ല. അതായത് ലീപ്പ് ഇയർ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ എത്രയാണ്, 28 ദിവസമേ ഉള്ളൂ. January 31 വ്യാഴമാണ്, February 1 അതിൻ്റെ നെക്സ്റ്റ് ഡേ വെള്ളിയാണ്. അപ്പം 1 കഴിഞ്ഞാൽ 29th ദിവസം അത് തന്നെ ആയിരിക്കും. ഫെബ്രുവരിയിൽ 28 ദിവസം കഴിഞ്ഞ് 29 എന്ന് പറയുമ്പോൾ എന്താണ്, അടുത്ത മാസം March 1 ആവും. അതുകൊണ്ട് March 1 എന്ന് പറയുന്നത് ഈ ദിവസം തന്നെ വരും, വെള്ളിയാഴ്ച. 14th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്സ്? ഒരു നല്ല ഗണിത പാഠപുസ്തകത്തിനുള്ള സവിശേഷതകളിൽ പെടാത്തത്? ഒരേ മാതൃകയിലുള്ള കൂടുതൽ ചോദ്യോത്തരങ്ങളുള്ളത്, ആശയ രൂപീകരണത്തിന് സഹായകമായത്, സ്വയം പഠനം പ്രോത്സാഹിപ്പിക്കുന്നത്, വ്യത്യസ്ത നിലവാരക്കാരെ പരിഗണിക്കുന്നത്? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് ഒരു നല്ല ഗണിത പാഠപുസ്തകത്തിനുള്ള സവിശേഷതയിൽ പെടാത്തത് ഒരേ മാതൃകയിലുള്ള കൂടുതൽ ചോദ്യോത്തരങ്ങൾ ഉള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 15th, ഒരു മീറ്ററിൻ്റെ പകുതിയും 10 cm പകുതിയും ചേർന്നാൽ എത്ര? ഇവിടെ ഓപ്ഷൻ എല്ലാം നോക്കി, എല്ലാം സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ഈ 1 മീറ്റർ എന്നുള്ളത് നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. 1 മീറ്റർ എന്ന് പറയുന്നത്
100 സെൻറ്റിമീറ്റർ ആണ്. ഇനി 1 മീറ്ററിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 100 സെൻറ്റിമീറ്ററിൻ്റെ പകുതി എത്ര വരും? 50 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് 10 സെൻറ്റിമീറ്ററിൻ്റെ പകുതി. ഇത് ഓൾറെഡി സെൻറ്റിമീറ്ററിലാണ്, യൂണിറ്റ് ചേഞ്ച് ഒന്നും ചെയ്യേണ്ട. 10 പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വരും, 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് തമ്മിൽ ചേർന്നാൽ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 55 സെൻറ്റിമീറ്റർ ആണ് വരിക, ഓപ്ഷൻ ഡി. അപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫുൾ ക്വസ്റ്റ്യൻസും 30 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. അപ്പം പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.